എള്ളുണ്ടയുടെ ഒരു നെയ്യ് ചേർത്ത വേരിയേഷനാണ്. ഇതിന് വേണ്ടത് എള്ള ഒരു കപ്പ്, പിന്നെ ഒരു കപ്പ് പഞ്ചസാര, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത്രയും പഞ്ചസാര എടുക്കണമെന്നില്ല. ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്കാവുമ്പോൾ അതിൻ്റെ ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കാം നമുക്ക്. ഒരു പാൻ ചുവട് കട്ടിയുള്ളത് വെച്ച് അത് ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് എള്ളിട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എള്ളിൻ്റെ ആ ഒരു ക്രിസ്പായിട്ടിങ്ങനെ വരണം എള്ള്. എന്നിട്ട് അങ്ങനെ ക്രിസ്പായിട്ട് വരുമ്പോഴേക്കും ഒരു തണുത്തിട്ട് ഒരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റി അതിങ്ങനെ പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു അതേ പാത്രത്തിൽ തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്ത് ആ ഉരുക്കിയ ശർക്കരയിലേക്ക് നെയ്യും ചേർത്ത് ഇതുപോലെ തന്നെ ആ ഒരു ലിക്വിഡായിട്ടുള്ള ഒരു പാകമാക്കിയിട്ട് എടുക്കുക. അപ്പോൾ വലിയ ആളുകളാണ് യൂസ് ചെയ്യണതെങ്കിൽ നെയ്യ്ക്ക് പകരം എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തതായതുകൊണ്ട് നെയ്യാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ എള്ളിലേക്ക് ആ ഒരു മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണിതിന്. ഇതിൻ്റെ അകത്തേക്ക് ഏലക്ക ചേർക്കാവുന്നതാണ്. എഗെയിൻ ഇവിടെ ആർക്കും ഏലക്കയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഏലക്കയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു നുള്ളുപ്പും ചേർത്ത് കഴിഞ്ഞാൽ ആ മധുരം ഒന്ന് ബാലൻസ്ഡ് ആവുകയും ചെയ്യും. എന്നിട്ടത് ചൂടോടെ തന്നെ ഇങ്ങനെ കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. കുട്ടികൾ 4 മണിക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് എള്ള്. വളരെ നല്ലൊരു സോഴ്സാണ്. പ്രോട്ടീനിൻ്റെയും അയണിൻ്റെയും ഒക്കെ ഫൈബറും ഉണ്ട് ധാരാളം. നെയ്യും വെയിറ്റ് വയ്ക്കാനും ഒക്കെ നല്ലൊരു ഫുഡാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത സ്വീറ്റിന് വേണ്ടി ഞാൻ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈക്വൽ അളവ് പഞ്ചസാര എടുക്കാം. പിന്നെ നെയ്യ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ കപ്പലണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്ത കപ്പലണ്ടി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ച് എടുക്കുക, പൊടിച്ചെടുക്കുക സോറി. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭസ്മം പോലെ പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ചൊരു ക്രഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തരിതരിപ്പോടു കൂടിയാണ് പൊടിച്ചെടുത്തത്. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ പഞ്ചസാര, ഇത് ബ്രൗൺ കളറിലെ പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വൈറ്റ് ഷുഗർ റിഫൈൻഡ് ആണല്ലോ, അത് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ ശർക്കര യൂസ് ചെയ്യാം, ഇതുപോലെ ബ്രൗൺ കളറിലുള്ള പഞ്ചസാര യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ നെയ്യും ചേർത്ത് നന്നായിട്ട് അതൊന്ന് ലിക്വിഡ് കൺസിസ്റ്റൻസി ആകുന്നവരെ ഞാനൊന്ന് വഴറ്റിയെടുത്തു. പാനിയാക്കുകയും ആകാം. ഇത് ഞാൻ ഈ രീതിയിൽ ട്രൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒട്ടും വെള്ളം തൊടാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തു. അല്ലാതെ പാനിയാക്കിയാലും തെറ്റില്ല. ഇത് വെറുതെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്, അത്രയേ ഉള്ളൂ. എന്നിട്ടിതിങ്ങനെ നന്നായിട്ടൊന്ന് പഞ്ചസാരയും നെയ്യും കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ കപ്പലണ്ടിയുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു കട്ടിയുള്ള ബോൾസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഞാൻ. അതല്ലാതെ നിങ്ങൾക്കിത് തീരെ അങ്ങ് ലിക്വിഡാക്കിയിട്ട് അതിലേക്ക് കപ്പലണ്ടിയുടെ ആ ഒരു മിശ്രിതം ഇട്ട് കൊടുക്കുകയും ആകാം. അപ്പോൾ ഇതിലേക്ക് കപ്പലണ്ടിയുടെ മിശ്രിതം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഭംഗിയായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ടെക്സ്ചറാണ് കിട്ടിയത്. കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. ഇതൊരു ഏകദേശം ഒരു 4 to 5 days നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. കപ്പലണ്ടിയിൽ ഫാറ്റിൻ്റെ കണ്ടൻറ്റും പ്രോട്ടീൻ്റെ കണ്ടൻറ്റും നന്നായിട്ടുണ്ട്. അതൊരു വെയിറ്റ് ഗെയിൻ ഫുഡാണ്. ഗർഭിണികൾക്ക്, പിന്നെ ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക്, ചെറിയ കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി, ഈ ഒരു തരിതരിപ്പോടു കൂടിയാണെങ്കിൽ ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണ് നല്ലത്. ഇത് മുളപ്പിച്ചെടുത്ത റാഗിയാണ്. എന്നിട്ട് ഇതൊരു ദിവസം വെയിലത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉണക്കിയെടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ പോലെ തന്നെ ബ്രൗൺ കളറിലെ പഞ്ചസാരയോ ശർക്കരയോ പിന്നെ നെയ്യും കൂടെ വേണം. എന്നിട്ട് ഈ മുളപ്പിച്ച റാഗി ഞാനൊന്ന് നന്നായിട്ട് വറുത്തെടുത്തു. വറുത്തെടുക്കുമ്പോൾ അതിലെ ഈർപ്പമൊക്കെ പോകും. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യാൻ എളുപ്പമാണ്. എന്നിട്ടത് മിക്സിയിലെടുത്ത് പൊടിച്ചെടുത്തു. അതിനുശേഷം ഈ ബ്രൗൺ കളറിലെ പഞ്ചസാര നന്നായിട്ടൊന്ന് പാനിയാക്കിയെടുത്തു. അതിലേക്ക് നെയ്യും ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാക്കിയെടുത്തു. അത് നമ്മൾ ഈ പൊടിച്ച റാഗിയിലേക്ക് ചേർത്തിട്ട് ബോൾസായിട്ട് ഉരുട്ടി ഉരുട്ടി എടുത്തു. ഇതും 1 ആഴ്ച വരെ ഇരിക്കും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് കൊടുക്കാൻ, ഗർഭിണികൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്.